കുഞ്ഞെ, ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നത് എന്ത് കാര്യം കുഞ്ഞെ? മരക്കേറി കണ്ടുകൊണ്ട് ഞങ്ങൾ എത്ര നാള് ജീവിച്ചിരിക്കുന്നു. എന്ത് മാനക്കേട്? ഞങ്ങൾക്കല്ല, അത് കണ്ട എല്ലാം ഈ സ്ത്രീ ഏതാ? ഞങ്ങളെ ഒരേ ഒരു പെങ്ങളാ. ഒരു ദിവസം നേരെ പുറത്ത് നോക്കിയപ്പോ അവക്ക് കേൾക്കുമായിരിക്കുന്നു. വെളിയിൽ പോയാൽ കൊള്ളാമോ? ആരാണെന്ന് ചോദിക്കില്ലേ? ഞങ്ങളുടെ കഷ്ടകാലത്തിന് അവൾക്ക് മിണ്ടാനും വയ്യ കുഞ്ഞ്. അവൾ ഊമയാ കുഞ്ഞ്. ഇതൊക്കെ നിന്നെയും കൊന്ന്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ കുഞ്ഞ് പറയുന്നത്? കുഞ്ഞു പറഞ്ഞാട്ടെ, വല്ല ആശുപത്രിയിൽ എങ്ങാനും കൊണ്ടുപോകണം. ഒരു 100 രൂപയെങ്കിലും കയ്യിലില്ലാതെ ആശുപത്രിയുടെ റോഡേ പോലും പോകാനൊക്കുക കുഞ്ഞ്. അതിന് സമാധാനം ഉണ്ടാക്കാം. നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ. എന്നാൽ ഞാനും നിങ്ങളുടെ വീട്ടിലോട്ട് വരാം. അപ്പൊ കുഞ്ഞിനും ഞങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ ഇത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നാ മതി. നരേ മുതലി ഇതെന്താ അടുക്കള വഴി വീട്ടിനകത്ത് കയറുന്നത്? ഈ വയറ്റുകണ്ണിയും കൊണ്ട് മനുഷ്യന്മാരുടെ മുഖത്തിറങ്ങി നടക്കാനൊക്കൂ. അയൽവക്കാർ ആരും കാണാതെ എവിളിയും കൊണ്ട് ഞങ്ങൾ പ്രസവത്തിന് നടക്കുന്നത്. നല്ലൊരു കാലത്തിന് കുഞ്ഞിനെ കണ്ടുകിട്ടി. കുഞ്ഞിനെ ഇവളെയും കൂടെ ഈ നിലയ്ക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന അയലോക്കത്ത് നിന്ന് വല്ല തള്ളയും പിള്ളയും വന്ന് കണ്ടാൽ ഞങ്ങളുടെ കാര്യം അതുപോലെയാണ്. കരിയണ്ട, ഞാൻ പണം തരാം. ഇതാ 100 രൂപ. നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ് എന്നെ അറിയിച്ചാൽ ഞാൻ വീണ്ടും സഹായിക്കാം. അല്ല, ഇതാരാ? നിങ്ങൾ ഈ പള്ളിയിലെ കൊണ്ട് വീട് കുറച്ച് അടുത്ത് കയറിയോ? അമ്മ ചന്തയിൽ പോയി. അഞ്ചുമണിക്ക് ഇതാരാണോ വിളിച്ചത്? നിങ്ങളാരാ? കൊള്ളാവുന്നോട് വന്നെ വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് അധികാരമായോ? എടാ, ഈ ഉറച്ച ആരാണോ ചോദിച്ചത്? ഞാൻ പറയാം, ഇവിടുത്തെ ആ ഗർഭിണി പെണ്ണെ ഇങ്ങോട്ട് വിളിക്കണം. തീർപ്പിണിയോ? ആർക്കാടാ ഇവിടെ ഗർഭം? അമ്മേ, ഇവരൊരു വലിയ പണക്കാരി, ചുമ്മാ വീട് കാണാനായിട്ട് കേറി. ഇവിടെ വന്നപ്പം ഗർഭം ഒരു സംശയം പറഞ്ഞു. അങ്ങനെ ഗർഭം എന്റെ ദൈവം തമ്പിയാണ്. ഞാൻ ഈ മാനക്കാരന് സമാധാനം പറയണോ? ഷട്ടപ്പ്! ഏ തള്ളേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവരുടെ പെങ്ങളെ വിളിച്ച് ചോദിക്കണം. ഞാൻ പോയി തന്നെ വിളിച്ചോണ്ട് വരാം. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അതാമേ ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഇതാ നിൽക്കുന്നു, ചോദിക്കണം. രാജു, നിനക്കാണോടാ ഗർഭം? എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നതിന്റെ അർത്ഥം? ഒന്നുമില്ല, മക്കളെ നേരെ ചൊവ്വെ വളർത്തിയാൽ മതി. പണം തട്ടിക്കാൻ നല്ല വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. പെൺവേഷം കെട്ടി ഗർഭിണിയാണെന്നും പറഞ്ഞ് നടക്കുകയാ. ഈ മര്യാദ കേട്ട് നിങ്ങളെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഞാൻ എന്തൊക്കെയാണ് ഈ പിച്ചുണ്ടായും പറഞ്ഞോണ്ട് പോകുന്നത്? അത് അമ്മേ, ആ വായനശാലയുടെ വാർഷികത്തിന് ഞാനൊരു സ്ത്രീ വേഷം കെട്ടി. ആ വേഷം ഇട്ടുകൊണ്ട് അമ്മയെ കാണിക്കാൻ വരുന്ന വഴിക്ക് ഈ പെൺകുട്ടിയെ കണ്ടു. കളിതമാശയ്ക്ക് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് രാജു പെണ്ണല്ല, ആളാണെന്ന്. ആളാണ് ഇത്ര വലിയ ദേഷ്യം. ആട്ടെ, നിങ്ങളുടെ ജോലിക്കാരി എന്തായി? അതില്ലാത്തതിന്റെ ബഹളമല്ലേ അമ്മേ ഈ കാണുന്നതെല്ലാം? കാശുണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശം, ലേശം നിങ്ങൾ അമ്മ അറിയുന്നുണ്ടോ? ദാ കൊള്ളന്ന് പറഞ്ഞേക്കാം. എനിക്കിങ്ങനെ വേറെ അടുത്ത് 3 തടിമാരന്മാരെ പോറ്റാൻ വയ്യ. എന്താ മനസ്സിലായോ? മനസ്സിലായി. എന്താ പോയി നാലണിക്ക് ഉണക്കമീൻ മരിച്ചത്?